സംഭവിച്ച സദസ്സിന് നമസ്കാരം. നീതിമാനായ വിശുദ്ധ യോസേഫ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19-20 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു: ദാവീദിന്റെ പുത്രനായ ജോസഫെ, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വീണ്ടും 24 വാക്യത്തിൽ പറയുന്നു: ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതന് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ജീവിത പങ്കാളിയാകേണ്ടവളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ആശങ്കകളുമായി ചിന്തമഗ്നനായി മയങ്ങിയ ജോസഫ് ഉണർന്നത് ഒരു യാഥാർത്ഥ്യത്തിലേക്കായിരുന്നു. നമ്മുടെ കേവലമായ സ്വപ്നത്തിലുള്ളതല്ല ദൈവം തരുന്ന ജീവിത പങ്കാളികൾ. അവനല്ലെങ്കിൽ അവൾ എങ്ങനെയോ അങ്ങനെ അവരുടെ ജീവിതാവസ്ഥയിൽ സ്വീകരിക്കുക. സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുക എന്നുള്ളത് ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഗുണങ്ങളിൽ ഒന്നാണ് എന്ന് വിശുദ്ധ യോസേഫ് തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോസേഫിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ 150 വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് 2020 December 8 മുതൽ 2021 December 8 വരെ വിശുദ്ധ യോസേഫിന്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. ഭൂമിയിൽ കർത്താവിന്റെ പ്രീതിക്ക് പാത്രീഭൂതരായ അവിടുത്തെ വിശ്വസ്തദാസനൻ, ഏറ്റവും ശക്തനും ദീനനും ജ്ഞാനിയുമായ പുണ്യപിതാവായിരുന്നു വിശുദ്ധ യോസേഫ്. ഏറ്റവും ഉന്നതവും നിഗൂഢവുമായിരുന്ന ദൈവവചനത്തിന്റെ മനുഷ്യാവതാര രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ കേവലമായ മാനുഷികമായ വാക്കുകൾ കൊണ്ടൊന്നും ജോസഫ് മാലാഖയോട് പ്രതികരിച്ചില്ല, മറിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു. ജോസഫിന് ദൈവത്തിനും ദൈവത്തിന് ജോസഫിലുമുള്ള വിശ്വാസം, അത് അരക്കിട്ടുറപ്പിക്കുന്ന അപൂർവ നിമിഷങ്ങളാണിത്. തിരുകുടുംബത്തിന്റെ നാഥൻ എന്ന നിലയിൽ കൃപയും ജ്ഞാനവും ജോസഫിൽ നിറഞ്ഞു നിന്നിരുന്നു. കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടേക്കാമായിരുന്ന മറിയത്തെ തനിക്ക് ലഭിച്ച ദൈവസ്വരപ്രകാരം ചങ്കോട് ചേർത്ത് പിടിച്ച് ശത്രുക്കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവൾ ജന്മം നൽകിയ പുത്രനെ വളർത്തി പരിപാലിച്ച ജോസഫ് നീതിമാനാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി തകിടം മറിക്കാൻ പ്രതിജ്ഞാബദ്ധരായ നാരകീയ സേനകളെ തോൽപ്പിക്കാൻ തക്ക ശക്തനായ ഒരുവനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവനാണ് മറിയത്തിന്റെ ഭർത്താവും തിരുകുമാരന്റെ പാലകനുമായ വിശുദ്ധ യോസേഫ്. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക, ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. Matthew 2:13. കാത്തിരിപ്പിന്റെ കല പഠിച്ച ജോസഫിന്റെ ജീവിതം ഒരു നീതിമാന്റെ ജീവിതകഥയാണ്. ഫ്രാൻസിസ് പാപ്പായുടെ വിശുദ്ധ യോസേഫിനോടുള്ള ഭക്തി ഏറെ പ്രസിദ്ധമാണല്ലോ. 2021 തന്നെ വിശുദ്ധന്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തെയും യേശുവിനെയും കൂടെ കൂട്ടി ജീവിതം മനോഹരമാക്കിയ വിശിഷ്ട വ്യക്തിത്വമാണ് വിശുദ്ധ യോസേഫ്. തന്റെ ജീവിത അനുഭവത്തിലൂടെ വിശുദ്ധൻ നമുക്ക് വരച്ചു കാട്ടുന്ന ജീവിത വിജയത്തിനുള്ള രഹസ്യം ഇതാണ്: പരിശുദ്ധ മറിയത്തെയും യേശുവിനെയും കൂടെ കൂട്ടണം. അപ്പോൾ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകും, നാളുകൾ തിരുനാളുകളാകും, മുറിവുകൾ തിരുമുറിവുകളാകും. ഭാര്യയെ അപമാനിതയാക്കാതെ നെഞ്ചിൽ ഉണ്ണി യേശുവിനെ വഹിച്ച നീതിമാനായ വിശുദ്ധ യോസേഫിനെ നമുക്കും നെഞ്ചോട് ചേർക്കാം. നീതിബോധമുള്ള ഭർത്താവ്, കൃപ നിറഞ്ഞ ഭാര്യ, വിധേയത്വമുള്ള മകൻ, ഇതാണ് സുവിശേഷം വരച്ചു കാട്ടുന്ന തിരുക്കുടുംബത്തിന്റെ സവിശേഷ ചിത്രം. തിരുക്കുടുംബ ഭക്തി എന്നത് കുടുംബങ്ങൾക്ക് ഒരു ശക്തിയാണ്. ആയതിനാൽ ജോസഫിന്റെ നീതിയും മേരിയുടെ കൃപയും യേശുവിന്റെ വിധേയത്വവും കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി. ജയ് ക്രൈസ്.